ഉള്ളിയും ജീരകവും പുളിയും ഒന്നുമില്ലാത്ത ഒരു കിടിലൻ അവിയൽ. ഇന്നുവരെ അധികം പേര് ശീലിച്ചിട്ടുണ്ടാവില്ല. എന്താണ്, ഞാൻ ശീലിച്ചിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ഓണത്തിന് നല്ലയിടത്തെ ശ്രീലോപ്പോൾ ഒരു മാസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കൂടെ. അന്നാണ് പല പച്ചക്കറികളും ഞാൻ വെക്കുന്ന രീതിയിൽ നിന്നും മാറ്റി എന്നെ പഠിപ്പിച്ചത്. അതുവരെ നമ്മൾ ഉണ്ടാക്കിയതിൽ നിന്ന് വ്യത്യസ്തമായി പിന്നീട് നമ്മൾ ഈ ഒരു അവിയലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പുളി മാത്രമുള്ള കറികൾ ഇഷ്ടമല്ല. അപ്പം ഇവിടെ വെക്കുന്ന അവിയൽ ഭയങ്കര പുളിയായിരുന്നു. ഇത് അതിൽ നിന്നും മാറി ഭയങ്കര രുചിയും അത്യാവശ്യം എരിവും ഒക്കെ ഉള്ള ഒരു കിട്ടിലൻ അവിയലാണ് കേട്ടോ. അപ്പളേ അതെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കുമല്ലേ. ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്ന പച്ചക്കറികൾ പറയാം കേട്ടോ. ഒരു ചെറിയ പീസ് ചേന ഉപയോഗിച്ചു, ഒരു ക്യാരറ്റ്, ഇപ്പൊ പറിച്ചെടുത്ത നമ്മുടെ സ്വന്തം ജൈവൻ പയറ്, ഒരു നാലഞ്ചര ഇട്ടു, വലിയൊരു കുമ്പളങ്ങ, കുമ്പളങ്ങയുടെ വലിപ്പം കണ്ടോ, അത് മൊത്തത്തിൽ തട്ടരുത്, നമുക്ക് ആവശ്യമുള്ള അത്ര ഒരു ചെറിയ പീസ് നമുക്കത് ഇടാം. പിന്നെ കായൊരെണ്ണം എടുത്തു, മുരിങ്ങയ്ക്ക് രണ്ടെണ്ണം വേണം, സാധാരണ ബീൻസ് ഇല്ലേ അതൊരു അഞ്ചെണ്ണം എടുത്തു. ഇത്രയാണ് ഞാൻ എടുത്തത്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഒരു അല്പം ഉപ്പും, 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി, തിരുമി 1/2 മണിക്കൂർ അങ്ങോട്ട് അടച്ച് വെക്കണം. അതിനുശേഷം നമ്മൾ അടുപ്പ് കത്തിച്ച് ഉരുളി വെച്ച് വേവിക്കണം. സത്യത്തിൽ ശ്രീലോപ്പോൾ പറഞ്ഞു തന്നത് വെളിച്ചെണ്ണയിൽ തന്നെ വേവിക്കണം എന്നാണ്. പക്ഷെ അത്ര എണ്ണ കഴിച്ച് എനിക്ക് മുട്ടം പണി കിട്ടുന്ന ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ 2 തവി ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ഇങ്ങോട്ട് വേവിച്ചത്. ഒരുപാട് വെള്ളം കൂടരുത്, വറ്റിയിരിക്കണം. ഈ വേഗണ സമയം കൊണ്ടേ നമുക്ക് നമ്മുടെ അരപ്പ് റെഡിയാക്കാം. ഒരു വലിയ പച്ച തേങ്ങ, ഉണക്ക തേങ്ങ പാടില്ല കേട്ടോ, പച്ച തേങ്ങ വലുതോരണെടുത്തു, ഒരു 3-4 മുളകും കൂടെ ഒന്ന് ചതച്ചെടുത്തു. അപ്പൊ ഏകദേശം നമ്മുടെ പച്ചക്കറിയുടെ ഈ സമയം കൊണ്ട് പകുതി വെന്ത് കഴിഞ്ഞു. അപ്പൊ നമുക്ക് 1 ടേബിൾ സ്പൂൺ ചുമന്ന മുളക് പൊടി ഇടാം, വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. അപ്പൊ ഏകദേശം പച്ചക്കറി വെന്ത് പാകമായിട്ടുണ്ട്. ഇനി നമുക്കൊരു വലിയ 2 ടേബിൾ സ്പൂൺ തൈരൊന്ന് ഇട്ടിളക്കാം, അതിന്റെ കൂടെ പച്ചമുളകില്ലേ നീളത്തിൽ കീറി ഇടാം. ഇനിയിപ്പോ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, നമ്മുടെ അരപ്പ് ഇടുക, ഒന്ന് ഇളക്കുക, ആവി വന്ന ഉടനെ നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റുക. ആവശ്യത്തിന് കറിവേപ്പിലയും ധാരാളമായിട്ട് പച്ചവെളിച്ചെണ്ണ ഒഴിക്കുക. ഈ അവിയില് വെളിച്ചെണ്ണ ഒഴിച്ചാണ് പാകം ചെയ്യുന്നതെങ്കിലും ഇടയിലിടയിൽ വെളിച്ചെണ്ണ തട്ടുകയാണെങ്കിലും സംഭവം അപാരം രുചിയായിരിക്കും. അത് മാത്രം കഴിച്ചിട്ട് ചോറ് ഇങ്ങനെ കുഴച്ച് ഊരിട്ടി തട്ടാൻ പറ്റും. പക്ഷെ കൊളസ്ട്രോൾ ഉള്ളവർ സൂക്ഷിക്കണം എന്നുള്ള ഒരു കാര്യം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണേ. അയ്യോ എന്തൊരു മണമാണെന്നറിയോ, നല്ല വെളിച്ചെണ്ണ ഇങ്ങനെ വെന്തൊരു മണം. പിന്നെ പച്ചക്കറികളൊക്കെ ആ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ചെറിയ തീല് കിടന്ന് വെന്ത അത്തിലും കൊതി ഊറുന്ന ഒരു മണം. നമ്മൾ മുരിങ്ങയ്ക്കൊക്കെ തൽക്കാലം മാറ്റി വെച്ചു. ഇങ്ങനെ ഞരടി ഞരടി പിടിപ്പിക്കണം, എന്നാലേ ഉള്ളൂ ഈ അവിയലിൻ്റെ രുചിയും ആ വെന്ത വെളിച്ചെണ്ണയുടെ ഗുണവും എല്ലാം കൂടെ നമ്മുടെ ചോറിലേക്ക് അതുകൊണ്ട് കണ്ട. നമ്മൾ ലാസ്റ്റ് കീറിയിട്ട് ആ മുളക് ഉണ്ട്, അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്, ആവിയിൽ ഇരുന്നാണ്. അതിൻ്റെ പ്രത്യേക രുചിയായിരിക്കും കേട്ടോ. ഇനി പപ്പടം ഇല്ലാതെ ഒരു ഉരുള തിന്ന് നോക്കട്ടെ കേട്ടോ. ഓപ്പോൾ പോയതിന് ശേഷം കഴിഞ്ഞ 1 വർഷമായിട്ട് ഈ ഒരു രീതിയാണ് വെക്കുന്നത് കേട്ടോ. രക്ഷയില്ല. അതിനു മുമ്പ് എനിക്ക് അവിയൽ വലിയ ഇഷ്ടമല്ലായിരുന്നു, പുളി അതിപ്രസരമായിരുന്നു. ഇത് എരിവും രുചിയാണ്, വെളിച്ചെണ്ണയുടെ രുചിയാണ് ഇതിൻ്റെ പിന്നിട്ട് നിൽക്കുന്നൊരു രുചി. നമ്മുടെ പപ്പടം പൊട്ടിച്ചിട്ടുള്ള ഒരു കളിയാണ് കേട്ടോ. അതാകുമ്പോൾ പപ്പടത്തിൻ്റെ ഒരു കടിയും രുചിയും കൂടെ കിട്ടുവേ, പ്രത്യേക ഉപ്പും. പൊന്നുമക്കളെ വേറെ ഒരു കറിയില്ല കേട്ടോ, അവിയലും ചോറും മാത്രമാണെന്നുള്ള ഓർക്കണം. ഒരു സദ്യ തിന്നുന്നതിനേക്കാൾ രുചിയോടെയും സന്തോഷത്തോടെയാണ് ഈ തട്ടല്. ബേഷായി, ഒരല്പം പായസം കൂടി ഉണ്ടായിരുന്നെങ്കിൽ സന്തോഷമായേനെ അല്ലേ. മുരിങ്ങയ്ക്കൊക്കെ കടിച്ച് പറിച്ച് തിന്നണം കേട്ടോ, എന്നിട്ട് ചണ്ടി മാത്രമേ കളയാവൂ. ഓക്കെ. തക്കാളിയും വെണ്ടയ്ക്ക് ഒഴിച്ചുള്ള കഷ്ണങ്ങളൊക്കെ നമ്മൾ അവയിലിടും കേട്ടോ. എല്ലാത്തിനും ചെറിയ വിരലിനേക്കാൾ ഒരേ കനമുള്ള ഒരേ നീളമുള്ള കഷ്ണങ്ങളായിരിക്കണം. കായയും ചേനയും ബീൻസും ഒക്കെ അത്യാവശ്യം നല്ല വേവുള്ള കഷ്ണങ്ങളാണ്. അപ്പം നമ്മളൊരല്പം വെള്ളം ഒഴിച്ചിട്ടാണ് അടച്ചു വെച്ച് വേവിക്കാറ് അല്ലേ. പക്ഷേ ഈ ഒരു അവിയലിൽ നമ്മളങ്ങനെ വേവിക്കുന്നില്ല, കംപ്ലീറ്റ് വെളിച്ചെണ്ണയിൽ മാത്രമാണ് വേവിക്കുക. അതാണ് ഇതിൻ്റെ 1-ാമത്തെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രത്യേകിച്ചും വെജ് മാത്രം കഴിക്കുന്നവർക്ക് ഈ രീതി ധൈര്യമായിട്ട് പരീക്ഷിക്കാം. കാരണം അവർ ആ ഇറച്ചി, മീനും മുട്ടയും അങ്ങനെയുള്ള ഫാറ്റ് കണ്ടൻറ്റ് അധികമുള്ള സാധനങ്ങളും അധികം എണ്ണയൊന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അവർക്ക് ധൈര്യമായിട്ട് ഈ രീതി പരീക്ഷിക്കാം. ഇനി ബാക്കി എല്ലാവർക്കും ഓണസദ്യയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു രീതി നോക്കാം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, ഒരു രക്ഷയില്ല, അപാര രുചിയാണ്. അത്യാവശ്യം എല്ലാ പച്ചക്കറികളും ഉള്ള നല്ല നിറച്ച് തേങ്ങയും സാധാരണ മുളകും ഒക്കെയുള്ള നല്ല 1-ാം തരം ഗുണമുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ്. കറി എന്ന് പറയാൻ പറ്റില്ല, ഒരു ഒതുക്ക് ആണ് നമ്മുടെ അവിയൽ. സത്യത്തിൽ ഈ അവിയലും നല്ല ചൂട് ചോറും പപ്പടവും മാത്രം മതി ഒരു ദിവസം കുശാലാണ്. അപ്പോൾ നിങ്ങൾ വെക്കാൻ മറക്കണ്ട. എന്തെങ്കിലും നിങ്ങളുടെ രീതിയിൽ നിന്ന് ഉറപ്പായിട്ടും വ്യത്യാസം ഉണ്ടാവും. അത് ഓരോ നാട്ടിൻ്റെ രീതിയിൽ ഇങ്ങോട്ട് പോരട്ടെ, മറ്റുള്ളവർ കാണട്ടെ. അപ്പോൾ നാളെ ഒരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ